ആൽഫ ടിവിയുടെ ജീവമാർഗം എന്ന ആത്മീയ പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഈ പ്രോഗ്രാം വീക്ഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അനേശ്വരനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീതമായ നാമത്തിൽ ക്രൈസ്തവ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ചില ആത്മീയ സത്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിലൂടെ ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. അതിനാധാരമായി ഞങ്ങൾ ഉപയോഗിക്കുന്ന വിശുദ്ധ ബൈബിളാണ്. ദൈവിക തിരുവെഴുത്ത് എന്ന് യവനീമുഖത്ത് അവകാശപ്പെടുവാൻ കഴിയുന്ന ഏക ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ, ഹോളി സ്ക്രിപ്റ്റേഴ്സ്, വിശുദ്ധ തിരുവെഴുത്തുകൾ. നിരവധി മതഗ്രന്ഥങ്ങൾ ഇവിടെ പ്രചാരത്തിലുണ്ട്. ബൈബിൾ എന്ന വാക്ക് ക്രിസ്തു എന്ന നാമധേയം കേൾക്കുമ്പോൾ അഥവാ അവയുടെ ശ്രവണമാത്രയിൽ തന്നെ മനുഷ്യൻ്റെ മനോമുഖരത്തിലേക്ക് വരുന്ന നിരവധി ചിന്താഗതികളുണ്ട്. ചിലരൊക്കെ ഈ പദങ്ങൾ ശ്രവിക്കുന്നത് പരിഹാസത്തോടെയാണ്. എന്നാൽ വളരെ എളിമയോടെ ഞാൻ പറയട്ടെ, ലോകത്തിൽ മറ്റാരെക്കാളും ആദരിക്കപ്പെടേണ്ട വ്യക്തി ക്രിസ്തുവാണ്. യവനീമുഖത്തിൽ മനുഷ്യന് രേഖയാക്കപ്പെട്ട് ലഭിച്ചിരിക്കുന്ന വിശുദ്ധ തിരുവെഴുത്തായ ബൈബിളിന് തുല്യം വേറൊരു ഗ്രന്ഥം ഇല്ല തന്നെ. നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം, വിശുദ്ധ ബൈബിൾ വിശ്വസാഹിത്യത്തിലെ കിടയറ്റ ഗ്രന്ഥമാണ്. 40-ൽ പരം എഴുത്തുകാരാണ് വ്യത്യസ്ത രാജ്യങ്ങളിലും സംസ്കാരങ്ങളിലും ജീവിച്ചിരുന്ന 1600 വർഷം കൊണ്ട് ഈ ബൈബിൾ എഴുതി പൂർത്തിയാക്കിയത്. എന്നാൽ ഇതിൻ്റെ ഒരു സവിശേഷത നിങ്ങൾ കേട്ടിരിക്കാൻ സാധ്യതയുണ്ട്. ഒരു എഴുത്തുകാരൻ ഒരു സമയത്ത് ഒരിടത്തിരുന്നു കൊണ്ട് എഴുതിയതുപോലെ ഒരു ചരടിൽ കൃത്യമായി ക്രമമായി കോർത്തിണക്കിയ മുത്തുകൾ പോലെ അതികമനീയമായി രചിക്കപ്പെട്ടിരിക്കുന്ന വിശ്വോത്തര ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. ബൈബിൾ മാലോകത്തെക്കാര്യം പറയുന്ന പുസ്തകമല്ല, മനുഷ്യൻ്റെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന അനുഗ്രഹീതമായ ഗ്രന്ഥമാണ്. മനുഷ്യൻ്റെ ന്യായമായ എല്ലാ ചോദ്യങ്ങളുടെയും കൃത്യമായ ഉത്തരം നൽകുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ വേദപുസ്തകം. ബൈബിൾ ഒരു ശാസ്ത്രഗ്രന്ഥമല്ല, എന്നാൽ ശാസ്ത്രത്തിന് നിദാനമായ നിരവധി വസ്തുതകൾ സംഭാവന ചെയ്ത് വിശുദ്ധ ബൈബിളാണ്. ആ നീണ്ട പട്ടിക നിരത്തുവാൻ സമയം എന്നെ അനുവദിക്കുന്നില്ല. ബൈബിൾ ഒരു ചരിത്രഗ്രന്ഥമല്ല, പക്ഷേ ബൈബിളിനെ മാറ്റി നിർത്തി ചരിത്രത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് എളിമയോടെ എൻ്റെ പ്രേക്ഷകരോട് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, വിശുദ്ധ വേദപുസ്തകം എന്ന വാക്ക് കേൾക്കുമ്പോൾ ഒരിക്കലും അവഗണനയോടെ സമീപിക്കരുത് എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. കാലം ഏറെ പുരോഗമിച്ചു, സംസ്കാരങ്ങൾ മാറി മറിഞ്ഞു വന്നു, ശാസ്ത്രം വളരെ വളർന്നു. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ബൈബിൾ ഇന്ന് വരെ തിരുത്തിയിട്ടില്ല. കാലോചിതമായി മിക്കവാറും എല്ലാ ഗ്രന്ഥങ്ങളും ഇവിടെ തിരുത്തേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ബൈബിളിന് തിരുത്തൽ വന്നിട്ടില്ല. ശാസ്ത്രത്തിന് തിരുത്തൽ വന്നിട്ടുണ്ട്, അതിൻ്റെ ഉദാഹരണങ്ങളും നമ്മൾക്ക് അറിയാവുന്നതാണ്. ആറ്റം എന്നത് ഒരു പദാർത്ഥത്തിൻ്റെ അന്തിമ ഘടകവും അതൊരിക്കലും വിഭജിക്കുവാൻ സാധ്യമല്ലാത്തതുമാകുന്നു എന്നാണ് എൻസൈക്ലോപ്പീഡിയ ബ്രിട്ടാനിക്കയുടെ ആദ്യ വോളിയങ്ങളിൽ ആറ്റം എന്ന വാക്കിന്, അണു എന്ന വാക്കിന് കൊടുത്തിരുന്ന നിർവചനം. എന്നാൽ കാലങ്ങളുടെ കടന്നുപോക്കിൽ അത് തിരുത്തേണ്ടി വന്നു. ആറ്റം ഒരു പദാർത്ഥത്തിൻ്റെ അന്തിമ ഘടകമാണെന്നും അത് സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കും, അത് വിയോജിപ്പിക്കുവാൻ സാധിക്കും, വിഭജിക്കുവാൻ സാധിക്കും, തൽഫലമായി ഉഗ്രസ്ഫോടനമുണ്ടാകാം എന്നുള്ളതും ശാസ്ത്രം കണ്ടെത്തുകയുണ്ടായി. ഇതേ കാര്യം ബൈബിളിൽ ഇന്നേക്ക് ഏറെക്കുറെ 2000 വർഷങ്ങൾക്ക് മുമ്പ് പത്രോസ് എന്ന, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മത്സ്യബന്ധനക്കാരൻ, സാമാന്യമായ പരിജ്ഞാനമോ അക്ഷരാഭ്യാസമോ വേണ്ടതുപോലെ ഇല്ലാതിരുന്ന ഒരു വ്യക്തി എഴുതി വച്ചിരുന്നു. ആ ശാസ്ത്രീയ സത്യം ഇന്ന് 20-ാം നൂറ്റാണ്ടും 21-ാം നൂറ്റാണ്ടും അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ചുരുക്കത്തിൽ, ശാസ്ത്രം തിരുത്തേണ്ടി വന്നിട്ടുണ്ട്, ബൈബിൾ തിരുത്തേണ്ടി വന്നിട്ടില്ല. കാലത്തിന് കൈമോശം വന്ന, ചരിത്രത്തിന് മിസ്സിംഗ് ലിങ്കായിട്ടുള്ള നിരവധി കാര്യങ്ങൾ അഥവാ അനേക വിട്ടുപോയ ചരിത്രങ്ങൾ ബൈബിളാണ്
ചരിത്രകാരന്മാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് പുസ്തകം വരെയുള്ള ബൈബിളിലെ 66 ഗ്രന്ഥങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ ചരിത്രത്തിൻ്റെ കൃത്യമായ ആവിഷ്കാരം, ചരിത്ര ആവിഷ്കാരമായിരുന്നില്ല, ചരിത്ര ആഖ്യാനമായിരുന്നില്ല ബൈബിളിൻ്റെ ലക്ഷ്യമെങ്കിലും കൃത്യമായ ചരിത്രം, വളരെ ശരിയായ ചരിത്രം ഈ പുസ്തകത്തിൽ എനിക്കും നിങ്ങൾക്കും ദർശിക്കാവുന്നതാണ്. പൗരാണികമായ സംസ്കൃതികൾ ഉൾപ്പെടെ ഇന്ന് കാണുന്ന സംസ്കാരങ്ങൾ വരെ അല്ല ഇനിയും ഉടലെടുക്കാൻ പോകുന്ന രാഷ്ട്രത്തിൻ്റെ ചരിത്രം വരെ വിശുദ്ധ ബൈബിളിലുണ്ട്. വിശ്വോത്തരമായ സാമ്രാജ്യങ്ങളുടെ വരവും പോക്കും ഭൂതകാലത്തിലെ കൂളിയിട്ടിറങ്ങിയല്ല, ഭാവികാലത്തിലേക്ക് നീന്തിത്തുടിച്ച് ചെന്ന് ബൈബിൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ബാബേൽ സാമ്രാജ്യം, മേദ്യ പാർഷ്യ സാമ്രാജ്യം, ഗ്രീക്ക് സാമ്രാജ്യം, റോമൻ സാമ്രാജ്യം, അതിൻ്റെ തുടർച്ചയായി വരുന്ന സാമ്രാജ്യങ്ങളുടെ മുഴുവൻ ചരിത്രവും വിശുദ്ധ ബൈബിളിൽ പ്രവചനാത്മാവിൽ പ്രാവചനികമായി പറഞ്ഞിട്ടുണ്ട്. ബൈബിളിലെ പ്രവചനങ്ങളെയും പരിഹസിക്കുന്നവരും കളിയാക്കുന്നവരും നിരവധിയാണ് എന്നെനിക്കറിയാം. എന്താണ് പ്രവചനം? എന്താണ് പ്രോഫസി? ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ നടന്ന കാര്യങ്ങളാണ്. ചരിത്രത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന സംഭവങ്ങൾ കോർത്തിണക്കിയാൽ അത് ചരിത്രമാകും. എന്നാൽ പ്രോഫസി എന്ന് പറയുന്നത് നടക്കാൻ, സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള മുൻകൂട്ടിയുള്ള അറിയിപ്പുകളാണ് പ്രവചനം എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ അവയെ വേദശാസ്ത്രപരമായി ഇങ്ങനെ പറയാം: നടക്കാൻ പോകുന്ന, സംഭവിക്കാൻ പോകുന്ന, ഭാവിയിൽ അരങ്ങേറാൻ പോകുന്ന ചരിത്രമാണ് പ്രോഫസി. ബൈബിൾ എഴുതപ്പെട്ട കാലത്ത് വിശുദ്ധ ബൈബിളിൻ്റെ 1/2 ഭാഗങ്ങൾ നിങ്ങൾക്കറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കട്ടെ, 1/2 ഭാഗങ്ങൾ പ്രവചനങ്ങളായിരുന്നു. എന്നാൽ ആ പ്രവചനങ്ങളെല്ലാം ഇന്ന് ചരിത്രമായി മാറിയിട്ടുണ്ട്. ചരിത്രം രേഖപ്പെടുത്തുന്ന ഏതൊരു വ്യക്തിക്കും ബൈബിളിലെ പ്രവചനങ്ങളുടെ നിവൃത്തിയാണ് അവ എന്ന് സമ്മതിക്കേണ്ടതായി വരും. ചുരുക്കിക്കൂട്ടി ഞാനിങ്ങനെ പറയട്ടെ, വിശുദ്ധ ബൈബിളിനെ ഒഴിച്ചു നിർത്തി ചരിത്രാഖ്യാനം, ചരിത്രരചന അസാധ്യമാണ്. ഇങ്ങനെ ബൈബിളിൻ്റെ മഹത്വം, ബൈബിളിൻ്റെ നിസ്തുല്യത നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ പുസ്തകത്തെ തീർച്ചയായിട്ടും നിങ്ങൾ അംഗീകരിക്കും, മാനിക്കുമെന്ന കാര്യത്തിന് എനിക്ക് തർക്കമില്ല. ഞാനിങ്ങനെ ആ ഭാഗം പറയാൻ ആഗ്രഹിക്കുകയാണ്. നിരവധി ആളുകൾ വിശുദ്ധ ബൈബിളിനെ കാണുന്ന ഒരു മതഗ്രന്ഥമായിട്ടാണ്. വിശേഷ പഴയ നിയമത്തിലെ 39 ഗ്രന്ഥങ്ങൾ, അത് എബ്രായ തിരുവെഴുത്തിൽ ഉള്ളടക്കത്തിൽ യാതൊരു വ്യത്യാസവുമില്ല, 24, 22 പണ്ഡിതന്മാർ അത് ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഉള്ളടക്കത്തിൽ യാതൊരു വ്യത്യാസവുമില്ല. 39 പുസ്തകങ്ങൾ മലയാളത്തിലുള്ളത് തന്നെയാണ് എബ്രായ തിരുവെഴുത്ത്. ആ ബൈബിളിൻ്റെ പഴയ നിയമം യഹൂദന്മാരുടെ മതഗ്രന്ഥമായിട്ടാണ്, എബ്രായരുടെ, ഇസ്രായേലിയരുടെ മതഗ്രന്ഥമായിട്ടാണ് പലരും പരിഗണിക്കുന്നത്. എനിക്കറിയാം പല ചിന്തകന്മാർ, സാഹിത്യകാരന്മാർ, ഗുരുക്കന്മാർ, ആധ്യാത്മിക പ്രഭാഷണം നടത്തുന്നവർ, സാംസ്കാരിക രംഗത്തുള്ളവർ, രാഷ്ട്രീയ രംഗത്തുള്ളവരൊക്കെ ബൈബിളിലെ പഴയ നിയമത്തെ കാണുന്നത് യഹൂദന്മാരുടെ മതഗ്രന്ഥമായി, ഇസ്രായേലിയരുടെ മതഗ്രന്ഥമായിട്ടാണ്. പുതിയ നിയമത്തിലെ 27 ഗ്രന്ഥങ്ങളെ അക്കൂട്ടർ, ഈ പറയപ്പെട്ട ആളുകൾ തന്നെ പരിചയപ്പെടുത്തുന്നത് ക്രിസ്ത്യാനികളുടെ മതഗ്രന്ഥമായിട്ടാണ്. ഇത് രണ്ടും കൂടെ ചേർത്ത് 66 ഗ്രന്ഥങ്ങൾ ക്രിസ്ത്യാനികളുടെ മതഗ്രന്ഥമാണ് എന്ന പ്രചരണമാണ് മിക്ക ആളുകളും നൽകുന്നത്. എളിമയോടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ സുഹൃത്തെ, സഹോദര സഹോദരി, ബൈബിൾ ഒരു മതഗ്രന്ഥമല്ല. മതം ഇവിടെയുണ്ട്, അത് മതിലുകൾ കെട്ടി വേലികൾ കെട്ടി തിരിച്ചിരിക്കുന്ന വിഭാഗീയതയുടെ പര്യായങ്ങളായിട്ടുള്ള മതങ്ങളാണ്. അങ്ങനെ ഒരു മതം ദൈവത്തിൻ്റെ വിഭാവനയിൽ പോലും ഉള്ളതല്ല. ഞാൻ പലപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, ദൈവം ഉടയതമ്പുരാൻ മനുഷ്യവർഗത്തിന്
നൂലിൽ കെട്ടി സ്വർഗത്തിൽ നിന്ന് ഇറക്കിത്തന്ന മതമേതാണ്? ഹിന്ദുമതം, ഇസ്ലാം മതം, യഹൂദമതം, ക്രിസ്തുമതം, ജൈനമതം, പാർശ്വമതം, ഇങ്ങനെ നിരവധി മതങ്ങളുണ്ട്. ബുദ്ധമതം ഇവിടെയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇതിലേത് മതമാണ് ദൈവം ഉണ്ടാക്കിയ മതം? ഇല്ല, ഇതെല്ലാം മനുഷ്യരുണ്ടാക്കിയതാണ്. ദൈവത്തിന് മതമില്ല, ജാതിയില്ല. മതം എന്ന വാക്കിൻ്റെ അർത്ഥവും അതിൻ്റെ നിർവചനവും ഞാൻ പിന്നാലെ വ്യക്തമാക്കുന്നതാണ്. അത് നിങ്ങൾക്ക് പഠനത്തിനായിട്ട് ഞാൻ അത് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഇവിടെ കാണുന്ന മതങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ആ മതങ്ങൾക്കെല്ലാം അംഗീകൃതമായ ചില മതഗ്രന്ഥങ്ങളുണ്ട്. ഞാൻ അവയെ മതങ്ങളെയും ആ മതഗ്രന്ഥങ്ങളുടെയൊക്കെ പേരെടുത്ത് പറയാൻ സാധിക്കുമെങ്കിലും ഈ അവസരം അതിനുവേണ്ടി ഉപയോഗിക്കുന്നില്ല. അക്കൂട്ടത്തിൽ ക്രിസ്ത്യാനികളുടെ മതഗ്രന്ഥമായി ബൈബിളിനെ പരിചയപ്പെടുത്തുന്നവരെയാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചത്. അവരെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പ്രിയ സ്നേഹിതരെ, ബൈബിൾ ഒരു മതഗ്രന്ഥമല്ല. ഇത് ക്രിസ്ത്യാനികൾക്ക് കുത്തകയായി നൽകപ്പെട്ട ഒരു പുസ്തകമല്ല. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, യഹൂദമതം ഇവിടെ ഉണ്ടായത് എങ്ങനെയാണ്? പലരും പ്രചരിപ്പിക്കുന്ന ചിന്തകന്മാരായിട്ടുള്ള ആളുകൾ, ചരിത്രപരമായ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ മതരംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി ആളുകൾ, സാഹിത്യകാരന്മാർ, ചിന്തകന്മാർ, ഇങ്ങനെ ഒട്ടനവധി ആളുകൾ പ്രചരിപ്പിക്കുന്ന സത്യവിരുദ്ധമായ ഒരു ദുഷ്പ്രചരണം ഉണ്ട്. ദൈവമാണ് ജാതി വ്യവസ്ഥ. ബൈബിളിലെ ദൈവമാണ് ആദ്യമായി, ഇതം പ്രഥമമായി ജാതി വ്യവസ്ഥ ഇവിടെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നവരുണ്ട്. ഞാൻ ധാരാളം പേരെ എനിക്കറിയാം, നിരവധി മേഖലകളിലുള്ള ആളുകളെ. അവർ പറയുന്നത്, അബ്രഹാമിനെ മനുഷ്യവർഗത്തിൽ നിന്ന് വേർതിരിച്ചിട്ട് യഹൂദ എബ്രായർ എന്ന് പറയുന്ന ഒരു മതവിഭാഗത്തെ, ഒരു വിഭാഗത്തെ ഇവിടെ ഉണ്ടാക്കി ഇസ്രായേല്യരും യഹൂദ്യരുമായി ചരിത്രത്തിൽ അവരെ അവതരിപ്പിച്ചത് ബൈബിൾ പരിചയപ്പെടുത്തുന്ന ദൈവമാണ് എന്ന് പറഞ്ഞു വയ്ക്കുന്നവരുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇത് കേട്ടാൽ നമ്മൾക്ക് തോന്നും, ബൈബിൾ വായിച്ചിട്ടുള്ളവർക്ക് തന്നെ തോന്നും. അതുപോലെ തന്നെ സുവിശേഷ പ്രഭാഷണങ്ങൾ, ബൈബിൾ പ്രഭാഷണങ്ങൾ, പ്രഘോഷണങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് തോന്നും, ഈ പറഞ്ഞത് സത്യമല്ലേ? ദൈവം അല്ലേ ഒരു ജാതിയെ വേർതിരിച്ചത്? യഹൂദ ജാതി, എബ്രായ ജാതി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത ഒരു ജാതി വ്യവസ്ഥയാണ്, ഒരു പ്രത്യേക മതത്തെയാണ് നമ്മൾ വിഭാവന ചെയ്യുന്നത്. എന്നാൽ ബൈബിൾ നിങ്ങൾ പരിശോധിച്ചാൽ, പ്രത്യേകിച്ചും ഇംഗ്ലീഷ് ബൈബിൾ നിങ്ങൾ നോക്കിയാൽ, ജാതി, റിലീജിയൻ എന്നുള്ള വാക്കല്ല, നേഷൻ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. നേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു രാജ്യമാണ്, അതൊരു സാമ്രാജ്യ വ്യവസ്ഥയ്ക്ക് യോജിച്ച വാക്കാണ്, ഒരു ദേശത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. എന്നാൽ റിലീജിയൻ എന്ന് പറയുമ്പോൾ അർത്ഥം വ്യത്യാസപ്പെടുകയാണ്, അത് ഒരു മതവിഭാഗമായിട്ട് മാറുകയാണ്. ദൈവം അബ്രഹാമിനെ വിളിച്ച് അവർക്ക് ഒരു സ്ഥലം വാഗ്ദത്തം ചെയ്ത് ആ ദേശത്ത് അവരെ ആക്കി. അവരിൽ നിന്ന് ദൈവം ചില കാര്യങ്ങൾ പ്രതീക്ഷിച്ചു. അവരെ വേർതിരിച്ച് ചില കാര്യങ്ങൾ, ഉത്തരവാദിത്വങ്ങൾ ദൈവം അവരെ ഏൽപ്പിച്ചു. ഇത് ഒരിക്കലും ഒരു വിഭാഗത്തെ, മാനവ വർഗത്തിൽ നിന്ന്, മനുഷ്യകുലത്തിൽ നിന്ന് ഒരു വിഭാഗത്തെ ദൈവം വേർതിരിച്ചൊരു വിഭാഗീയത ഉണ്ടാക്കിയതല്ല. എന്തിനാണ് അബ്രഹാമിനെ വേർതിരിച്ചത്? ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഉൽപ്പത്തി പുസ്തകം 12 അധ്യായം നിങ്ങൾ പരിശോധിച്ചാൽ അവിടെ അബ്രഹാമിനെ വിളിച്ച ദൈവം അബ്രഹാമിന് നിരവധി പ്രോമിസസ്, അനേക വാഗ്ദത്തങ്ങൾ നൽകുന്നുണ്ട്. അവയെല്ലാം ഉദ്ധരിക്കാൻ ആവശ്യമില്ല. ദൈവം നൽകിയ 2 വാഗ്ദാനങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ഒന്ന്, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇവരെ ഒരു വംശമായിട്ട് വേർതിരിച്ചത് മറ്റുള്ളവരിൽ നിന്ന് ഇവരെ ഒരു വിഭാഗമായിട്ട് മാറ്റി ഒരു മതവിഭാഗമാക്കാനായിരുന്നില്ല, മറിച്ച്
ഇവരിലൂടെ ഭൂമിയിലുള്ള സകല മനുഷ്യരെയും അനുഗ്രഹിക്കുക. ഇവർ മുഖാന്തരം സകലരും അനുഗ്രഹിക്കപ്പെടുക. മറ്റുള്ളവരെ അവഗണിച്ചുകൊണ്ട് ഇവരെ പരിഗണിക്കുകയായിരുന്നില്ല, മറ്റുള്ളവരെ പരിഗണിക്കാൻ വേണ്ടി ഇവരെ ദൈവം വേർതിരിക്കുകയായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് അവർ മുഖാന്തരം ദൈവം ഉദ്ദേശിച്ചത്. ഒന്ന്, ദൈവിക സന്ദേശങ്ങൾ ഇവർ മുഖാന്തരം ലോകത്തിലുള്ള സകല മനുഷ്യരിലും എത്തിക്കുക എന്നുള്ളതായിരുന്നു. റോമർക്ക് എഴുതിയ ലേഖനം, പൗലോസ് എഴുതിയ ലേഖനമാണ്. 2 നിരവധി സാർവത്രിക സത്യങ്ങൾ, മനുഷ്യന് നിഷേധിക്കാൻ കഴിയാത്ത സാർവത്രിക സത്യങ്ങൾ റോമാലേഖനം 1-2 കൃത്യമായി പൗലോസിലൂടെ ദൈവാത്മാവ് പ്രകാശനം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചാലറിയാം, ഈ യഹൂദജാതിയെ, ഇസ്രായേലിനെ ദൈവം വേർതിരിച്ചത് എന്തിനു വേണ്ടിയാണ്? 1, കുരുടന്മാർക്ക് വഴികാട്ടിയായിരിക്കുവാൻ, ഇരുട്ടിലെ വെളിച്ചമായിരിക്കാൻ, ദൈവിക സത്യങ്ങൾ മറ്റുള്ളവർക്ക് നൽകാൻ. യഹൂദന്മാർക്ക് മാത്രം ദൈവം പ്രത്യേക വെളിപ്പാട് നൽകുകയായിരുന്നില്ല, യഹൂദന്മാർ മുഖാന്തരം, ഇസ്രായേലിയർ മുഖാന്തരം, എബ്രായർ മുഖാന്തരം ലോകത്തിലെ സകല വംശത്തിനും ദൈവിക സന്ദേശങ്ങൾ എത്തിക്കുക എന്നുള്ളതായിരുന്നു ദൈവിക ഉദ്ദേശം. ഇതിന് പുതിയ നിയമാടിസ്ഥാനത്തിൽ ഒരു ദൃഷ്ടാന്തം പറഞ്ഞാൽ, യേശുക്രിസ്തു ദൈവസഭയെ സ്ഥാപിച്ചു. എന്തിനു വേണ്ടിയാണ്? ഇതര വിഭാഗങ്ങളിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു വരുന്ന ദൈവമക്കളുടെ കൂട്ടത്തെയാണ് കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർ. ആ കൂട്ടത്തെയാണ് സഭയെന്നറിയപ്പെടുന്നത്. എന്തിനു വേണ്ടിയാണ് സഭയെ വേർതിരിച്ചിരിക്കുന്നത്? ഇവരിൽ നിന്ന് പ്രത്യേക ഒരു മതം ഉണ്ടാക്കുകയല്ല, മറ്റുള്ളവരിൽ നിന്ന് പ്രത്യേക ഒരു മതം ഉണ്ടാക്കുകയല്ല, മറിച്ച് ഈ സഭ മുഖാന്തരം ദൈവിക ജ്ഞാനം ലോകത്തെ വെളിപ്പെടുത്തുക, ദൈവിക സത്യങ്ങൾ ലോകത്തിന് കൈമാറുക, ആധ്യാത്മിക സത്യങ്ങൾ രക്ഷയുടെ അഥവാ മുക്തിയുടെ, സ്വർഗത്തിൻ്റെ, പുതുജനനത്തിൻ്റെ, അതുപോലെ ഭാവി നടക്കാൻ പോകുന്ന സംഭവങ്ങളുടെ എല്ലാം സന്ദേശം സഭ മുഖാന്തരം ലോകത്തെ എത്തിക്കുക. അല്ലാതെ സഭയെ ഒരു മതമാക്കി യേശുക്രിസ്തു മാറ്റുകയായിരുന്നില്ല ചെയ്തത്. ഇതേ കാര്യം തന്നെ എബ്രായരെ സംബന്ധിച്ചും അഥവാ ഇസ്രായേലിയർ യഹൂദിയരെ സംബന്ധിച്ചും യഹൂദ ജനത്തെ സംബന്ധിച്ചും ആ വിഭാഗത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അവർ മുഖാന്തരം ദൈവിക സത്യങ്ങൾ, ദൈവിക തിരുവെഴുത്തുകൾ ലോകത്തിലെല്ലാവർക്കും എത്തിക്കുക എന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യം. അല്ലാതെ ഒരു മതമുണ്ടാക്കുകയായിരുന്നില്ല. 2, അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന്, നിന്റെ സന്തതി മുഖാന്തരം ലോകത്തിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ഏതാണ് ആ സന്തതി? ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3:14 സന്തതികൾക്കും എന്ന അനേകരെ കുറിച്ചല്ല, സന്തതിക്കും എന്ന ഏകനെക്കുറിച്ചത്രേ പറഞ്ഞിരിക്കുന്നത്. അത് ക്രിസ്തു തന്നെ. അബ്രഹാമിൻ്റെ പുത്രനായി ലോക ചരിത്രത്തിലേക്ക് അവതീർണനാകാൻ പോകുന്ന യേശു ക്രിസ്തു യഹൂദൻ്റെ സ്വകാര്യ സ്വത്തല്ല, എബ്രായരുടെ സ്വത്തല്ല. പക്ഷേ ആ എബ്രായരെ വേർതിരിച്ചത് അവരിലൂടെ യേശു ക്രിസ്തുവിനെ ലോകത്തിന് സംഭാവന ചെയ്യുക, അവരിലൂടെ യേശു ക്രിസ്തുവിനെ ലോകത്തിന് നൽകുക എന്നുള്ള ആത്യന്തിക ലക്ഷ്യമായിരുന്നു ദൈവത്തിനുണ്ടായിരുന്നത്. അതാണ് ഇന്നേക്ക് 2019 ചരിത്രത്തിൽ നടന്നത്. ബൈബിളിൻ്റെ പുതിയ നിയമം ആരംഭിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്കറിയാമല്ലോ. മത്തായി 1:1, അബ്രഹാമിൻ്റെ പുത്രനായ, ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി. യേശു ക്രിസ്തു അബ്രഹാമിൻ്റെ പുത്രനാണ്. ആ അബ്രഹാമിൻ്റെ പുത്രനിലൂടെ യേശു ക്രിസ്തു വരണം. അങ്ങനെ ക്രിസ്തു മുഖാന്തരം ലോകത്തിലുള്ള സകല മനുഷ്യരും അനുഗ്രഹിക്കപ്പെടണം. നിങ്ങൾക്കറിയാം, ചരിത്രം പഠിച്ചാൽ മതി, ബൈബിള് നോക്കേണ്ട ആവശ്യമില്ല. ചരിത്രം പഠിച്ചു നോക്ക്, എന്തിനാണ് ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്,
യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നിട്ട് ഒരു മതം ഉണ്ടാക്കിയില്ല. മറിച്ച് ക്രിസ്തു ചരിത്രത്തിൽ വന്നത് ദൈവത്തിൻ്റെ സമ്പൂർണമായ രക്ഷണീയ പദ്ധതിയുടെ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ്. അബ്രഹാമിനെ ദൈവം വേർതിരിച്ചത് ഒരു ജാതി വ്യവസ്ഥ ഇവിടെ സൃഷ്ടിക്കാനല്ല എന്നുള്ളതിന് ഇതിൽ പരം തെളിവെന്താ വേണ്ടത്? രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, ബൈബിൾ അഥവാ ദൈവീക തിരുവെഴുത്ത് ഒന്നുകൂടെ ലളിതമാക്കി പറഞ്ഞാൽ ദൈവത്തിന് മനുഷ്യരോട് പറയാനുള്ള സന്ദേശം, ദൈവീക സന്ദേശം ലോകജാതികൾക്ക് മൊത്തം നൽകുക, സകല മനുഷ്യർക്കും നൽകുക. അബ്രഹാമിലൂടെ സകല മനുഷ്യരും ആ ജനവിഭാഗത്തിലൂടെ ദൈവിക സത്യങ്ങൾ, ആത്മീക സത്യങ്ങൾ തിരുവെഴുത്ത് ജനത്തിന് ലഭിക്കുക. രണ്ട്, ആ തിരുവെഴുത്തിൻ്റെ കാമ്പും കാതലുമായ യേശു ക്രിസ്തുവിനെ ലോകത്തിന് സംഭാവന ചെയ്യുക. തിരുവെഴുത്ത് അഥവാ വചനം, ബൈബിളിന് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് തിരുവചനം എന്നുള്ളത്. തിരുവെഴുത്ത് പോലെ തന്നെ തിരുവചനം. ഈ വചനത്തിൻ്റെ രണ്ട് തലങ്ങൾ ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, എഴുതപ്പെട്ട വചനം. രണ്ട്, ജഡം ധരിച്ച വചനം, മാംസമായി തീർന്ന വചനം. ഇപ്പോൾ നിങ്ങൾ എൻ്റെ കൈവശം കാണുന്നത് ദൈവത്തിൻ്റെ എഴുതപ്പെട്ട വചനമാണ്. ദൈവം തൻ്റെ പ്രവാചകന്മാരെ വിളിച്ച്, തൻ്റെ ദാസന്മാരെ വിളിച്ച് ആത്മാവിൻ്റെ നിയോഗം നൽകി, ദൈവാത്മാവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം നൽകി അവരെ കൊണ്ട് എഴുതിപ്പിച്ചതാണ് തിരുവെഴുത്തായ വിശുദ്ധ ബൈബിൾ. ഇത് എഴുതപ്പെട്ട വചനമാണ്. ആകാശം മാറിപ്പോകും, എൻ്റെയും നിങ്ങളുടെയും തലയ്ക്ക് മുകളിലുള്ള നീലാകാശം മാറിപ്പോകും, ഞാനും നിങ്ങളും ചവിട്ടി നിൽക്കുന്ന നടക്കുന്ന ഈ ഭൂമി മാറിപ്പോകും. എന്നാൽ ഈ തിരുവെഴുത്തിലെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരികയില്ല. ഇത് എഴുതപ്പെട്ട ദൈവിക സന്ദേശമാണ്. ഇത് ദൈവം പറഞ്ഞതായതുകൊണ്ട്, ദൈവം എഴുതിയതായതുകൊണ്ട് ഇതിൽ തെറ്റില്ല. ശാസ്ത്രീയമായോ ചരിത്രപരമായോ വേറെ ഏത് വിധത്തിൽ നോക്കിയാലും ഇതിലൊരു സ്കലിതം, ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾക്കോ ചരിത്രത്തിലോ ആർക്കോ സാധിക്കയില്ല. ഇന്ന് വരെ അത് കഴിഞ്ഞിട്ടില്ല. രണ്ട്, ഞാൻ പറഞ്ഞു, മാംസമായി തീർന്ന, ജഡം ധരിച്ച വചനം. യോഹന്നാൻ അപ്പോസ്തലൻ അക്കാലഘട്ടം കണ്ട നോസ്റ്റിക് തത്വജ്ഞാനികൾക്ക് മുമ്പിൽ കൊടുത്ത ഏറ്റവും വലിയ ഒരു സന്ദേശമാണിത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ദൈവമായിരുന്ന വചനം, അതേ അധ്യായത്തിൻ്റെ 14 വാക്യം, യോഹന്നാൻ 1:14, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. വചനത്തിൻ്റെ രണ്ടാമത്തെ തലമിതാണ്, ജഡം ധരിച്ച, മാംസം ധരിച്ച വചനം. ഇങ്ങനെ പറഞ്ഞ് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കട്ടെ. എഴുതപ്പെട്ട തിരുവെഴുത്തായ ബൈബിളിൻ്റെ സാക്ഷാത്കാരമായി, മാംസമായി ക്രിസ്തു ചരിത്രത്തിൽ അവതരിച്ചു. എഴുതപ്പെട്ട തിരുവെഴുത്തിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഒരു വ്യക്തിയിൽ ലോകം കണ്ടത് യേശു ക്രിസ്തുവിലാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത് ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തിയാണ്. എഴുതപ്പെട്ട തിരുവെഴുത്തിൻ്റെ ദൃശ്യാവിഷ്കാരമാണ്, മാംസാവിഷ്കാരമാണ് കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ദൈവം തൻ്റെ വചനത്തിൽ പറഞ്ഞ കാര്യം സമ്പൂർണമായി നിവർത്തിച്ചതാണ് ചരിത്രം കണ്ട കാൽവരിയിലെ ക്രൂശിലെ മരണം. ആ മരണം കൊണ്ട് അവസാനിക്കാതെ മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ ക്രിസ്തു ഇന്നും ചരിത്രത്തിലൂടെ തലയുയർത്തിപ്പിടിച്ച് അവിടുത്തെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രണ്ട് വചനങ്ങളും, എഴുതപ്പെട്ട വചനവും മാംസം ധരിച്ച വചനവും, ലോകത്തിൽ അതിൻ്റെ സ്വാധീനത തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. എവിടെ ബൈബിൾ ചെന്നോ, എവിടെ ക്രിസ്തു ചെന്നോ, അവിടെയെല്ലാം മാറ്റങ്ങളുടെ വേലിയേറ്റമായിരുന്നു.
ചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ അത് അനായാസം ഗ്രഹിക്കാവുന്നതാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഈ എഴുതപ്പെട്ട വചനം നിങ്ങളെ രൂപാന്തരപ്പെടുത്തും. മാംസം ധരിച്ച വചനമായ ക്രിസ്തു നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തും, നിങ്ങളെ പരിശുദ്ധനാക്കും, നിങ്ങളെ നീതിമാനാക്കും, സ്വർഗത്തിൻ്റെ അവകാശിയാക്കി തീർക്കും. ഈ എഴുതപ്പെട്ട തിരുവെഴുത്തായ ബൈബിൾ എൻ്റെയും നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് പോലെ സ്വർഗത്തിൽ വേറൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് ദ ബുക്ക് ഓഫ് ലൈഫ് എന്നാണ്. ജീവപുസ്തകം എന്ന് മലയാളത്തിൽ പറയും. ജീവപുസ്തകം എന്തിനാണ്? ക്രിസ്തു മുഖാന്തരം എഴുതപ്പെട്ട തിരുവെഴുത്തായ ബൈബിൾ ഉൾക്കൊണ്ട് മാംസം ധരിച്ച ക്രിസ്തുവിനെ സ്വീകരിച്ച് നിത്യജീവൻ പ്രാപിച്ചവരുടെ പേരെഴുതുന്ന ഗ്രന്ഥമാണ് ജീവൻ്റെ പുസ്തകം. നിൻ്റെ പേര് ആ പുസ്തകത്തിലുണ്ടോ? മതം വിടുക, ക്രിസ്തുവിനെ അംഗീകരിക്കുക, യേശു ക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലിയിൽ വിശ്വസിക്കുക. ആ പുസ്തകത്തിൽ നിങ്ങളുടെ പേരുണ്ടാവട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെട്ടു.